നോക്കൂ, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഗെയിം പ്രവർത്തിക്കുന്നു. ഈ ബാറ്റിനെ നമുക്ക് ആരോക്യം ഉപയോഗിച്ച് മുകളിലേക്കും താഴേക്കും എല്ലാം മാറ്റാം. ഗോസ്റ്റ് നമ്മളെ പിന്നാലെ വരുന്നു. ഈ സമയത്ത് സ്കോർ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം ടച്ച് ചെയ്യുന്ന സമയത്ത് ഗെയിം ഓവർ എന്ന് എഴുതി കാണിക്കുന്നു. നമുക്കുള്ള സ്കോറും അവിടെ ലഭിക്കുന്നു. ഈ ഗെയിം എങ്ങനെയാണ് സ്ക്രാച്ച് പ്രോഗ്രാം ഉപയോഗിച്ച് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി അപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിംഗിൽ നിന്ന് സ്ക്രാച്ച് ടു തുറക്കുന്നു. നമുക്ക് ഗോസ്റ്റ് അതുപോലെ ബാറ്റ് എന്നീ രണ്ട് സ്പ്രൈറ്റുകളാണ് ആവശ്യം. ഈ പൂച്ചയുടെ സ്പ്രൈറ്റിനെ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ന്യൂ സ്പ്രൈറ്റ് എന്നതിൽ ഒന്നാമത്തെ ചൂസ് സ്പ്രൈറ്റ് ഫ്രം ലൈബ്രറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന ജാലകത്തിൽ നിന്ന് നമുക്ക് ആനിമൽസ് തന്നെ നേരിട്ടെടുക്കാം. ഇവിടെ ബാറ്റ് വന്നു, ഓക്കെ ക്ലിക്ക് ചെയ്ത് ബാറ്റിനെ നമ്മളിവിടെ കൊണ്ടുവന്നു. ദെൻ വീണ്ടും ചൂസ് സ്പ്രൈറ്റ് ഫ്രം ലൈബ്രറി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന മെനുവിൽ നിന്ന് ഇത് ആൽഫബറ്റിക് ഓർഡറിലാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഗോസ്റ്റ് വൺ എന്ന് നിങ്ങൾക്ക് കാണാനുണ്ട്. ഗോസ്റ്റ് വൺ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ബാറ്റ് അതുപോലെ ഗോസ്റ്റ് ഇങ്ങനെ രണ്ടെണ്ണം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ബാറ്റിന് കോസ്റ്റ്യൂംസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കോസ്റ്റ്യൂംസാണുള്ളത്. അതുപോലെ ഗോസ്റ്റിന് കോസ്റ്റ്യൂം ഇപ്പോൾ ഒന്നാണുള്ളത്. നമുക്കൊരു കോസ്റ്റ്യൂം കൂടി ആഡ് ചെയ്യാം. അതിനുവേണ്ടി ചൂസ് കോസ്റ്റ്യൂം ഫ്രം ലൈബ്രറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി കോസ്റ്റ്യൂമുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഗോസ്റ്റ് വൺ ഗോസ്റ്റ് ടു എ എന്ന ഈ കോസ്റ്റ്യൂം ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇതിന് രണ്ട് കോസ്റ്റ്യൂമുകളും അതുപോലെ ഇതിന് ഇവിടെ രണ്ട് കോസ്റ്റ്യൂമുകളാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്. ഇനി ഇതൊന്ന് മാക്സിമൈസ് ചെയ്യാം. ഇനി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഗോസ്റ്റ് ഇവിടെയും അതുപോലെ ബാറ്റ് ഈ ഭാഗത്തുമാണ് വന്ന് നിൽക്കേണ്ടത്. ഇതിൻ്റെ വലുപ്പം നമുക്കൊന്ന് കുറക്കാം. അതിനുവേണ്ടി ഈ ബാറ്റിൽ നമുക്ക് ശ്രിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വലുപ്പം ചെറുതാക്കാം. അതുപോലെ ഗോസ്റ്റിൻ്റെ വലുപ്പവും നമുക്കൊന്ന് ചെറുതാക്കാം. ഓക്കെ, അപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഗോസ്റ്റിലാണുള്ളത്. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗോസ്റ്റ് ഇവിടെയാണ് വേണ്ടത്. അപ്പോൾ മോഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാം, ഗോ ടു എക്സ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ ബാറ്റിൻ്റെ കാര്യത്തിൽ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്റ് ഇവിടെയാണ് വേണ്ടത്. അപ്പോൾ മോഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ഈ ഭാഗത്തായിട്ട് ക്രമീകരിക്കാം. ഗോ ടു 0153. നോക്കൂ, ഇനി ഇത് എവിടെയാണെങ്കിലും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ഭാഗത്തേക്ക് തന്നെ വരുന്നു. ഇനി ഈ ബാറ്റ് ഇതിൻ്റെ ചിറകടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കൺട്രോളിൽ ഫോർ എവർ എല്ലാ സമയത്തും ഇതിൻ്റെ കോസ്റ്റ്യൂം മാറേണ്ടതുണ്ട്. അപ്പോൾ ലുക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കോസ്റ്റ്യൂം ലഭിക്കും. ഒരു ഇടവേള നമുക്ക് ആവശ്യമുണ്ട്. വെയിറ്റ് 0.1 സെക്കൻഡ് നൽകാം. ഇവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ചിറക് അടിക്കുന്നത് കാണാം. ഇനി ഈ ബാറ്റിനെ കീബോർഡിലെ ആരോ കീകൾ ഉപയോഗിക്കുന്ന സമയത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബാറ്റ് നീങ്ങേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും ഫോർ എവർ ഇഫ് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ സെൻസിംഗിൽ പോയി കഴിഞ്ഞാൽ ഇഫ് കീ സ്പേസ് പ്രസ്ഡ് എന്നുള്ളതിന് പകരം നമുക്കിവിടെ റൈറ്റ് ആരോ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ന് കൊടുക്കാം. റൈറ്റ് ആരോ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് പോയിന്റ് ടുവാർഡ്സ് മോഷനിൽ നമുക്ക് നൽകാം. പോയിന്റ് ഇൻ ഡയറക്ഷൻ 90 റൈറ്റ് സൈഡിലേക്കാണ് പോയിന്റ് ചെയ്യേണ്ടത്. അതുപോലെ മൂവ് 10 സ്റ്റെപ്സ് എന്നോ അല്ലെങ്കിൽ അതിൽ ചെറുതോ നൽകാം. ഇപ്പോൾ ഇതിനെ ഇതിനകത്തേക്ക് നമുക്ക് കൊണ്ടുപോയി വെക്കാം. ഇനി റൈറ്റ് ലെഫ്റ്റ് മറ്റുള്ള കീകൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് ഇത് പോകുന്നുണ്ട്. പക്ഷെ മറ്റുള്ള കീകളൊന്നും അമർത്തുന്ന സമയത്ത് അത് സംഭവിക്കുന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. വീണ്ടും നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇനി ഇത് റൈറ്റ് ആരോ ആണ്. നമുക്കിതിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് ആരോ എന്നാക്കാം.
ഇത് അപ്പ് ആരോ എന്നാക്കാം, അതുപോലെ ഇത് ഡൗൺ ആരോ എന്നും ആക്കാം. ഇനി ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണ് പോകേണ്ടത്? -90 ഇടത് വശത്തേക്കാണ് പോകേണ്ടത്. അതുപോലെ ഇഫ് കീ അപ്പ് ആരോ പ്രസ് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണ് പോകേണ്ടത്? സീറോ അപ്പ് ആണ് പോകേണ്ടത്. അതുപോലെ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 180 ഡൗൺ എന്നുമാണ് വേണ്ടത്. ഇനി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു ഞാൻ. റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലേക്കും, ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇതിന്റെ റൊട്ടേഷൻ മാറുന്നുണ്ട്. അതുപോലെ മുകളിലേക്കും താഴേക്കും പോകുന്നുണ്ടെങ്കിലും ഇതിന്റെ റൊട്ടേഷൻസ് ഒക്കെ ആകെ മാറിയിട്ടുണ്ട്. അപ്പോ റൊട്ടേഷൻ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മാത്രമേ ആകാവൂ എന്നുകൂടി നമുക്കിവിടെ നൽകാം. അതിനുവേണ്ടി ഇതിൽ സെറ്റ് റൊട്ടേഷൻ, ഇതാ സെറ്റ് റൊട്ടേഷൻ സ്റ്റൈൽ എന്ന് കാണാം. ലെഫ്റ്റ് റൈറ്റ്, ഇപ്പോൾ ആൾ റൗണ്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മാത്രം റൊട്ടേഷൻ മതി എന്നിവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നൽകാം. ഓക്കെ, ദെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റിലേക്കും, ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റിലേക്കും, അപ്പ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിലേക്കും, ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴത്തേക്കും പോകുന്ന രൂപത്തിൽ ഇപ്പോൾ നമ്മുടെ ബാറ്റ് മാറിയിട്ടുണ്ട്. ഇനി ഈ ഗോസ്റ്റ് ഓ എല്ലാ സമയവും പോയിന്റ് ടുവാർഡ്സ് ബാറ്റ് ആയിരിക്കണം. ഈ ഗോസ്റ്റ് പോയിന്റ് ടുവാർഡ്സ് ബാറ്റ് ആയിരിക്കണം. അപ്പോൾ ഗോസ്റ്റിന്റെ കോഡിൽ നമുക്ക് ചില കാര്യങ്ങൾ എഴുതി ചേർക്കാം. ഫോർ എവർ എല്ലാ സമയത്തും എന്താവണം? പോയിന്റ് ടുവാർഡ്സ് ദിസ് ബാറ്റ്. മോഷനിൽ പോയി കഴിഞ്ഞാൽ പോയിന്റ് ടുവാർഡ്സ് ഉണ്ട്, അതിലെന്താക്കണം? നമ്മൾ ബാറ്റ് വൺ എന്നാക്കണം. പോയിന്റ് ടുവാർഡ്സ് ബാറ്റ് വൺ. എന്നിട്ട് എന്ത് ചെയ്യണം? മൂവ് 10 സ്റ്റെപ്സ് വേണമെന്നില്ല, ഒരു മൂവ് 3 സ്റ്റെപ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് അത് കൊടുക്കാം. നോക്കൂ, ഇനി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ടച്ച് ചെയ്ത് വന്നു. വീണ്ടും ഞാൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. ആരോ ഉപയോഗിച്ച് ഇവിടെയും നമുക്ക് നേരത്തെ ഉള്ളതുപോലെ തന്നെ ഈ ഗോസ്റ്റും ഇപ്പോൾ 360 ഡിഗ്രിയാണ് തിരിയുന്നത്. അപ്പോൾ ഗോസ്റ്റിൻ്റെ കാര്യത്തിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡയറക്ഷൻ, അതായത് സെറ്റ് റൊട്ടേഷൻ സ്റ്റൈൽ ടു ലെഫ്റ്റ് റൈറ്റ് എന്നാക്കാം. അങ്ങനെ വരുന്ന സമയത്ത് എല്ലാ സമയത്തും ഈ ഗോസ്റ്റ് ലെഫ്റ്റ് റൈറ്റിലേക്ക് മാത്രമേ തിരിയുകയുള്ളൂ. ഇനി ടച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കേണ്ടത്? അതാണ് ഇനി അടുത്ത് നൽകേണ്ടത്. ടച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? അപ്പോൾ ഇഫ് കണ്ടീഷൻ ആണത്. അപ്പോൾ കൺട്രോൾ മെനുവിൽ നിന്ന് ഇഫ് ടച്ചിങ് എന്നുള്ളത് സെൻസിങ്ങിലാണുള്ളത് നമുക്കറിയാം. ടച്ചിങ് ഇഫ് ടച്ചിങ് ബാറ്റ് വൺ സ്റ്റോപ്പ് ആൾ എന്ന് കൊടുക്കാം, അതായത് എല്ലാം അവസാനിക്കണം എന്നുള്ളൊരു ഇത് കൊടുക്കാം. അതിവിടെ ലൂപ്പിനകത്ത് നൽകാം. നോക്കൂ, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ആരോ കീ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് പോകുന്നുണ്ട്. ടച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാം അവസാനിക്കുന്നു. ഇനി ഇതിനൊരു ബാക്ക് ഡ്രോപ്പ് നമുക്ക് നൽകേണ്ടതുണ്ട്. സ്റ്റേജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഒരു ബാക്ക് ഡ്രോപ്പ് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്ക് ഡ്രോപ്പുകൾ സെലക്ട് ചെയ്യാം. ഞാനിവിടെ നൈറ്റ് സിറ്റി എന്ന ഈ ബാക്ക് ഡ്രോപ്പ് സെലക്ട് ചെയ്തു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നൈറ്റ് സിറ്റി എന്ന ബാക്ക് ഡ്രോപ്പാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇവിടെ ഈ ബാറ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ ബാക്ക് ഡ്രോപ്പ് ഒന്ന് മാറണം. അതിവിടെ ഗെയിം ഓവറായിട്ടുണ്ട് എന്ന് കാണിക്കണം. അതിനുവേണ്ടി വീണ്ടും നമുക്ക് മറ്റൊരു ബാക്ക് ഡ്രോപ്പ് കൂടി കൊണ്ടുവരാം. ഇവിടെ തന്നെയുള്ള റോഡിൻ്റെ ചിത്രമുള്ള ഈ നൈറ്റ് സിറ്റി വിത്ത് സ്ട്രീറ്റ് എന്ന ഈ ബാക്ക് ഡ്രോപ്പ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ഈ ബാക്ക് ഡ്രോപ്പിൽ നമുക്കിവിടെ ഗെയിം ഓവർ എന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കാം. അതിനുവേണ്ടി ഇവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗെയിം ഓവർ എന്ന് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കാം. ഇതിൻ്റെ നിറം നമുക്ക് റെഡ് കളറാക്കാം. അതുപോലെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. ഗെയിം ഓവർ എന്ന് കാണിക്കുന്നു. അപ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഗോസ്റ്റ് ഇവിടെ സ്റ്റോപ്പ് ആൾ എന്നതോടുകൂടി തന്നെ ഇതിന്റെ ബാക്ക് ഡ്രോപ്പും മാറേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ഈ ബാക്ക് ഡ്രോപ്പ് സ്വിച്ച് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് ലുക്സിൽ പോയി കഴിഞ്ഞാൽ സ്വിച്ച് ബാക്ക് ഡ്രോപ്പ് ടു എന്ന ഓപ്ഷൻ കാണാം. നമുക്ക് ഈ ബാക്ക് ഡ്രോപ്പിൽ ഏത് ബാക്ക് ഡ്രോപ്പാണ് വേണ്ടത് എന്ന് ഇവിടെ നിന്ന് നോക്കാം. ഇതിന്റെ പോലെ നൈറ്റ് സിറ്റി VWI എന്ന് തുടങ്ങുന്നതാണ്. അപ്പോൾ ആ ഒരു
ആ നൈറ്റ് സിറ്റി വിത്ത് സ്ട്രീറ്റ് എന്ന ബാക്ക്ഡ്രോപ്പിലേക്കാണ് ഇത് മാറേണ്ടത്. അപ്പോൾ വീണ്ടും ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബാക്ക്ഡ്രോപ്പ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ബാക്ക്ഡ്രോപ്പിലേക്ക് തന്നെ മാറണം. അത് നൈറ്റ് സിറ്റി എന്ന ബാക്ക്ഡ്രോപ്പ് ആയിരിക്കണം ഇത് തുടങ്ങുന്ന സമയത്ത് വരേണ്ടത്. നോക്കൂ, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നൈറ്റ് സിറ്റി എന്ന ബാക്ക്ഡ്രോപ്പ് വന്നു. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു, ടച്ച് ചെയ്യുന്നതോടുകൂടി ഗെയിം ഓവർ എന്ന് എഴുതി കാണിക്കുന്നു. ബാക്ക്ഡ്രോപ്പ് വന്നായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഇനി ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ഉൾപ്പെടുത്തേണ്ടത് ഇതിന്റെ സ്കോറാണ്. സ്കോർ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഡാറ്റ എന്നതിൽ പോയിട്ട് മേക്ക് എ വേരിയബിൾ. ഇവിടെ സ്കോർ എന്നുള്ളതിനേക്കാൾ നമുക്ക് ടൈം എന്ന് നൽകാം. ടൈമാണ് ഇവിടെ കാണിക്കുന്നത്. ടൈം എന്ന ഒരു വേരിയബിൾ ഇവിടെ ടൈം ഡിക്ലെയർ ചെയ്യുന്നു. നമ്മളിവിടെ ടൈം വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി സെൻസിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈമർ എന്ന ഒരു ഓപ്ഷൻ കാണാം. ടൈമർ, അതുപോലെ ഈ ടൈമറിന്റെ റീസെറ്റ് ടൈമർ എന്നും കാണാം. അപ്പോൾ ഒന്നാമത് ഈ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് നമുക്കിവിടെ ഈ ടൈം എന്നുള്ളടുത്ത് നമുക്ക് റീസെറ്റ് ടൈമർ എന്ന് കൊടുക്കാം. അതുപോലെ ഈ വേരിയബിളിന്റെ സെറ്റ് ടൈം ടു, ഈ സ്കോർ അവസാനിക്കുന്ന സമയത്ത് സെറ്റ് എല്ലാ സമയത്തും സെറ്റ് ടൈം ടു ടൈമർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൂപ്പ് ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ടൈമിന്റെ, ഈ ടൈം എന്ന വേരിയബിളിന്റെ വാല്യൂ ടൈമറിൽ വരുന്ന സമയം എത്രയാണോ അതവിടെ കാണിക്കും. നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് നോക്കൂ, അവിടെ ടൈമറിൽ അവിടെ ടൈം വരുന്നത് നിങ്ങൾക്ക് കാണാം. സെക്കൻഡുകളാണ് അവിടെ വരുന്നത്. അതുപോലെ ഈ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് ഇത് വന്ന് പിടിക്കുന്ന സമയത്ത് ഈ ഗോസ്റ്റിന്റെ കോസ്റ്റ്യൂം നമുക്കൊന്ന് മാറ്റണം. അതിനുവേണ്ടി ഈ കോസ്റ്റ്യൂമിൽ നമുക്കറിയാം ഗോസ്റ്റ് 2A എന്ന കോസ്റ്റ്യൂമിലേക്കാണ് മാറ്റാനുള്ളത്. അതിവിടെ ലുക്സിൽ പോയി കഴിഞ്ഞാൽ സ്വിച്ച് കോസ്റ്റ്യൂം ടു ഗോസ്റ്റ് 2A നോക്കൂ, ഇപ്പോൾ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആ കോസ്റ്റ്യൂം മാറുന്നു. അതോടുകൂടി തന്നെ ഈ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ കോസ്റ്റ്യൂം ഏതിലേക്ക് മാറണം, ഗോസ്റ്റ് 1 എന്ന ഇതിലേക്ക് മാറണം. അപ്പോൾ അതിനും ഇവിടെ നമ്മൾ സ്വിച്ച് കോസ്റ്റ്യൂം ടു ഗോസ്റ്റ് 1 ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് ഗോസ്റ്റ് 1 ആക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഗെയിമിന് ആവശ്യമായ എല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു, 0 വരുന്നു. നമ്മൾ റൈറ്റ് ലെഫ്റ്റ് ഡൗൺ ആരോ കീകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ബാറ്റിനെ മൂവ് ചെയ്യിക്കാം. എപ്പോഴാണോ ഈ ബാറ്റിൽ ഈ ഗോസ്റ്റ് ടച്ച് ചെയ്യുന്നത് അപ്പോൾ അവിടെ താഴെ ഗെയിം ഓവർ എന്ന് എഴുതി കാണിക്കുകയും കൂടാതെ ഇതിന്റെ ഈ ഗോസ്റ്റിന്റെ കോസ്റ്റ്യൂം ഒന്ന് മാറുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഇവിടെ 10 സെക്കൻഡ് സമയമാണ് ഇതിനു വേണ്ടി എടുത്തത് എന്നുള്ള ഈ ടൈമിലും നമുക്ക് കാണാം. ഈ പ്രവർത്തനം ഒന്ന് സേവ് ചെയ്യുക. ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള ലിറ്റിൽ ഗൈറ്റ്സ് ഫോൾഡറിൽ സ്ക്രാച്ചിന് വേണ്ടിയിട്ടുള്ള ഫോൾഡറിനകത്ത് ഗെയിം അണ്ടർസ്കോർ ഗോസ്റ്റ് എന്ന് പേര് നൽകി നമുക്കിത് സേവ് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഗെയിം അണ്ടർസ്കോർ ഗോസ്റ്റ് എന്ന് വന്നത് നമുക്ക് കാണാം. ഈ പ്രവർത്തനം നിങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ.